യെസ്. അപ്പൊ നമ്മൾ വീണ്ടും ഇടുക്കിയിലേക്ക് ഒന്ന് പോവുക. ഇടുക്കിക്ക് മുൻപ് സ്പടികവുമായി ബന്ധപ്പെട്ട ആടു തോമയുടെ തിരിച്ചുവരവിനെ കുറിച്ച് ഒരു വാർത്തയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട രസകരമായ ഒരു വാർത്തയാണ്. സ്പടികം എന്ന ചിത്രം വീണ്ടും റിലീസ് ചെയ്തതോടെ മോഹൻലാലിന്റെ ആടു തോമ എന്ന കഥാപാത്രം വീണ്ടും തിയേറ്ററുകൾ കീഴടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായ ആടു തോമയെ കാണാം. ഇനി ഇടുക്കി തീർച്ചയായും ഇടുക്കി തന്നെയാണ് ഇടുക്കി കട്ടപ്പനയുടെ സ്വന്തം ആടു തോമയാണ്. 4K ദൃശ്യ മികവിൽ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച ഈ ആടു തോമയ്ക്കും നിരവധി ആരാധകരും. വാർത്തകൾ കട്ടപ്പന സ്വദേശി രാജേഷ് ലാൽ മിമിക്രി വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ്. മോഹൻലാലിന്റെ നിരവധി കഥാപാത്രങ്ങളെ വേദികളിൽ രാജേഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. നരനിലെ വേലായുധനായും പുലിമുരുകനായും രാജേഷ് നടത്തിയ വേഷപ്പകർച്ചയ്ക്ക് വൻ സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത്. 4K ദൃശ്യമികവിൽ സ്ഫടികം വീണ്ടും തിയേറ്ററിൽ എത്തിയപ്പോൾ ആടു തോമയെ റീക്രിയേറ്റ് ചെയ്യാൻ കട്ടപ്പനയിലെ സുഹൃത്ത് കൂട്ടായ്മ തീരുമാനിക്കുകയായിരുന്നു. നിരവധി റീക്രിയേറ്റിംഗ് വീഡിയോ ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്താണ് ജാക്സൺ. ജാക്സൺ ഇടയ്ക്കിനോട് ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് രാജേട്ടാ നമുക്ക് ലാലേട്ടൻ്റെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സാധിച്ചില്ല, സാഹചര്യവശാൽ സാധിച്ചില്ല. നമ്മളിങ്ങനെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ഫടികം 4K പുതിയ സാങ്കേതിക വിദ്യയിൽ വരുന്നത്. അന്നേരം തന്നെ ജാക്സനെ ഞാൻ വിളിച്ചു. ജാക്സൻ അന്ന് നമ്മൾ പറഞ്ഞ കാര്യം ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചെയ്തു, അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ദേവനന്ദ നമ്മുടെ പ്രിയ കലാകാരി, നാടൻ്റെ പ്രിയ കലാകാരി ദേവനന്ദയുടെ പേജിലാണ് നമ്മൾ അത് റിലീസ് ചെയ്തത്. ജാക്സനൊപ്പം തന്നെ ഷൈജു ശിവൻ, അവരുടെ ഒരു ഡെഡിക്കേഷനാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രേരിപ്പിച്ചത്. സിനിമ വെഡിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമായ ജാക്സൺ തോമസും നിരവധി ഷോർട്ട് ഫിലിമുകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷൈജു ശിവനും ചേർന്നാണ് ഇടുക്കിയുടെ ആടു തോമയെ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചത്. നിരവധി വേദികളിൽ മോഹൻലാലിന്റെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ കോർത്തിണക്കി ഫിഗർ ഷോയും സംഗീത വിരുന്നും രാജേഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കട്ടപ്പന.